ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോഴ്സ് ഓൺ എ ഡൈഇലക്ട്രിക് സിസ്റ്റം എന്ന പോർഷനാണ്. അപ്പം നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പം കൃത്യമായിട്ടൊരു ധാരണ വേണം നമ്മൾ ഏത് രീതിയിലാണ് അത് ചെയ്തത് എന്നുള്ള ടോ. ഇപ്പം ഫോഴ്സ് ഓൺ എ ഡൈഇലക്ട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, ഒരു ഡൈഇലക്ട്രിക് കൊണ്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. അത് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ obviously that particular dielectric material will experience a force. അതെന്തുകൊണ്ടാണ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുണ്ട്, ഈ ഡൈഇലക്ട്രിക്കിനകത്തുണ്ട് ടൈനി മോളിക്കുലാർ ഡൈപോൾസ് ഉണ്ട് അല്ലെ. ആ ഡൈപോൾസും ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് ആ ഡൈഇലക്ട്രിക് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇതാണ് കേസ്. ഇനി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് നമ്മൾ ഒരു കപ്പാസിറ്ററിന്റെ കേസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഫോഴ്സ് ഓൺ എ ഡൈഇലക്ട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇമാജിൻ ചെയ്യുക എന്താണ്, ഒരു ഡൈഇലക്ട്രിക് സിസ്റ്റത്തിലെ ഫോഴ്സ് അല്ലെ. ഒരു പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അവിടെ ഒരു ഡൈഇലക്ട്രിക് ഉണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. പക്ഷെ നമ്മളൊരു പർട്ടിക്കുലർ കേസിലേക്ക് ഇത് റെസ്ട്രിക്ട് ചെയ്യാണ്. എന്താണ് ആ കേസ്? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ, ആ കപ്പാസിറ്ററിന്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് വെച്ചിട്ടുണ്ട്, അത് മൂവ് ചെയ്യാൻ വേണ്ടുന്ന ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞു മനസ്സിലായല്ലോ. ഇഫ് എ ഡൈഇലക്ട്രിക് മീഡിയം ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഇറ്റ് എക്സ്പീരിയൻസസ് ആൻ ഇലക്ട്രിക് ഫോഴ്സ് വിച്ച് അറൈസസ് ഫ്രം ദി ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി മോളിക്കുലർ ഡൈപോൾസ് ഇൻസൈഡ് ദി ഡൈഇലക്ട്രിക് മീഡിയം. ഓക്കെ, ആ ഡൈഇലക്ട്രിക് മീഡിയത്തിനകത്തുള്ള മോളിക്കുലർ ഡൈപോൾസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവും, അത് കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങള് ഒരു ഡയഗ്രാം വരക്കാനുണ്ട്, അത് കൃത്യമായിട്ട് വരക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം. ഇനി ഇതിന്റെ വിഡ്ത്ത് ഡബ്ല്യു ആണ്. ഓക്കെ, ഈ കപ്പാസിറ്ററിന്റെ വിഡ്ത്ത് എന്താണ്? ഡബ്ല്യു ആണ്. ഓക്കെ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, എ ലെങ്ത് ഉള്ള ഡബ്ല്യു വിഡ്ത്ത് ഉള്ള ഒരു കപ്പാസിറ്റർ ആണ്, എ ഏരിയ അല്ല കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. ഇപ്പൊ ശരിക്കും ഇവിടെ കാണിച്ചിട്ടുള്ള എന്താ പറയുക, രണ്ട് പ്ലേറ്റ്. ഓക്കെ, ഇതൊരു പ്ലേറ്റ്, താഴത്തെ ഒരു പ്ലേറ്റ്, അതിന്റെ ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക്കിന്റെ കുറച്ച് ഭാഗം കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടക്കും സൂട്ട് ആവുന്ന ഒരു ബ്ലോക്ക്, ഒരു ഡൈഇലക്ട്രിക്കിന്റെ ബ്ലോക്ക്, അതിന്റെ ചെറിയൊരു കഷ്ണം, ചെറിയൊരു ഭാഗം അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇതൊരു കപ്പാസിറ്റർ ആണ്, ഇതിന്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ. We know the electric field between two infinite sheets of charge. നമുക്കറിയാം അല്ലേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ഡൈഇലക്ട്രിക് കയറ്റി വെക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഫോഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചെറിയൊരു പോർഷനെ കയറ്റിയിട്ടുള്ളൂ. എത്ര പോർഷൻ? എസ് ലെങ്ത് അല്ലെ, ഇത്രയും ഭാഗം ഉണ്ടല്ലോ. ഇത് എസ് ലെങ്ത് ആണ്, ഡൈഇലക്ട്രിക്കിന്റെ എസ് പോർഷൻ അകത്തേക്ക് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഭാഗികമായ കപ്പാസിറ്റർ ആണ് അല്ലെ, പാർഷ്യൽ. ഇവിടെ ഈ ഭാഗം എയർ ആണ്, ഇതിന്റെ അടുക്കള സ്ഥലം എയർ ആണ്, ഇവിടെ എന്താണ് ഡൈഇലക്ട്രിക് ആണ് അല്ലെ. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു കപ്പാസിറ്റർസ്, ഒരു ഡൈഇലക്ട്രിക് കപ്പാസിറ്ററും ഒരു എയർ കപ്പാസിറ്ററും. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനിലേക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദി ഡൈഇലക്ട്രിക് സ്ലാബ് അല്ലെ. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈഇലക്ട്രിക് സ്ലാബ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അതിലൂടെ അത് സ്ലൈഡ് ചെയ്യാൻ, അത് അങ്ങോട്ട് മൂവ് ചെയ്യാൻ, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കാനൊക്കെ എന്ത് ചെയ്യും, വി നീഡ് ടു അപ്ലൈ സം ഫോഴ്സ് അല്ലെ. ആ ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഞാനിങ്ങനെ കൈകൊണ്ട് വലിക്കുകയാണ് അല്ലെ, എനിക്കിങ്ങനെ സ്മൂത്ത് ആയിട്ട്, ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തപ്പം വലിക്കുന്ന അത്ര സ്മൂത്ത് ആയിട്ട് അത് വലിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ ആ വലിക്കുന്നതാണ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് കരുതുന്നത്. ഓക്കെ, അപ്പം ദ സ്മോൾ വർക്ക് ഡൺ ടു പുൾ സ്ലാബ് ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് ഡി എസ് ഈസ് ഗിവൺ ബൈ, എന്താണ് വർക്ക് ഡൺ, സ്മോൾ വർക്ക് ഡൺ ടു പുൾ ദ സ്ലാബ് ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് ഡി എസ്. ഡി എസ് ഡിസ്റ്റൻസിലൂടെ ഈ സ്ലാബിനെ പുൾ ചെയ്യാൻ വേണ്ടുന്ന വർക്ക് ഡൺ എന്താണ്, ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ ഡോട്ട് ഡി എസ് അല്ലെ. ഡി എസ് എന്ന ഡിസ്റ്റൻസിലൂടെ ഈ സ്ലാബിന് ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്യണമെങ്കിൽ എനിക്ക് വേണ്ടുന്ന വർക്ക് ഡൺ എന്താണ്, എഫ് എക്സ്റ്റേണൽ ഡോട്ട് ഡി എസ്. ഫോഴ്സ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എസ്, വർക്ക് ഡൺ ഈക്വൽ എഫ് ഡോട്ട് ഡി എസ് എന്നുള്ള ഫോർമുല തന്നെ. ഓക്കെ, ഇനി ഈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡൈഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അത് ഡൈഇലക്ട്രിക് മീഡിയം, ഇപ്പൊ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത്. ഓക്കെ, ഈ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്, ഈ സിസ്റ്റം ഇങ്ങനെയാണ്. ഇനി എനിക്ക് ഇതിനെ വലിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന്റെ ഫോഴ്സിലാണ് ഇത് ഓൾറെഡി നിൽക്കുന്നത് അല്ലെ. ഈ ഡൈഇലക്ട്രിക് ഇതിനിടയിലുള്ള മീഡിയത്തിലായത്, ഇതിന്റെ ഇടയിലായതുകൊണ്ട്
ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് എ ഫോഴ്സ് ആൻഡ് ഇഫ് ഐ വാണ്ട് ടു പുൾ ദിസ് ഔട്ട് ഇതിൽ എനിക്ക് വലിച്ചെടുക്കണമെങ്കിൽ ഐ ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ് എഗെയിൻസ്റ്റ് ദിസ് ഫോഴ്സ് ഓക്കെ അതുകൊണ്ട് എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു മൈനസ് എഫ് എന്ന് പറയാം വേർ എഫ് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഡൈഇലക്ട്രിക് നിലവിൽ ഡൈഇലക്ട്രിക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ് എന്ന് കരുതുക അപ്പൊ ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു മൈനസ് എഫ് എന്ന് പറയാം ഓക്കെ ഇനി ഞാൻ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് വരുത്താണ് അപ്പം ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ മൈനസ് എഫ് ആണ് ഡി എസ് എന്ന് എഴുതാം അല്ലെ ഡോട്ട് ഡി എസ് പറഞ്ഞാൽ എഫ് എക്സ്റ്റേണൽ ഡോട്ട് ഡി എസ് എന്ന് പറയുമ്പോൾ എഫ് എക്സ്റ്റേണൽ ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസ് തീറ്റ ആണല്ലേ അല്ലെ ഇനി നമ്മൾ വലിക്കുന്നത് ഇങ്ങോട്ടാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് ഈ ഡയലക്ട്രിക് മെറ്റീരിയൽ വരുന്നതും അതേ ഡയറക്ഷൻ അല്ല അതുകൊണ്ട് അതിനോട് ആലോചിക്കാനൊന്നുമില്ല അല്ലെ എഫ് എക്സ്റ്റേണൽ ഇത് ശരിക്കും എങ്ങനെയാണ് എഫ് എക്സ്റ്റേണൽ ഡി എസ് കോസ് സീറോ എന്ന് വരും എന്തുകൊണ്ടാ ഞാൻ വലിക്കുന്നത് പുറത്തേക്കാണ് ഇത് വരുന്നതും പുറത്തേക്കാണ് ബോത്ത് ആർ ഇൻ സെയിം ഡയറക്ഷൻ വിച്ച് മീൻസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മീൻസ് സീറോ ഡിഗ്രി അല്ലെ സോ വി ഗെറ്റ് ദാറ്റ് മച്ച് അതുകൊണ്ട് കോസ് സീറോ വണ്ണാണ് അന്നെ പോട്ടെ ഡി ഡബ്ല്യു ഈക്വൽ ടു മൈനസ് എഫ് ഡി എസ് എന്ന് എഴുതാം സോ ഐ ഹാവ് ടു കാൽക്കുലേറ്റ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദി ഡൈഇലക്ട്രിക് വട്ട് ഈസ് ദാറ്റ് എഫ് സോ ഐ ക്യാൻ റൈറ്റ് എഫ് ഈക്വൽ ടു മൈനസ് ഡി ഡബ്ല്യു ബൈ ഡി എസ് എന്ന് എഴുതാം മൈനസ് ഡി ഡബ്ല്യു ബൈ ഡി എസ് ഇതാണ് നമ്മുടെ ഫോഴ്സ് ഓക്കെ ഇനി ഇതൊരു കപ്പാസിറ്റർ അറേഞ്ച്മെന്റ് ആണ് അല്ലെ ഒരു കപ്പാസിറ്ററിന്റെ കേസിൽ നമുക്ക് വി നോ ദാറ്റ് വർക്ക് ഡൺ രണ്ട് ഫോർമുല ഉണ്ട് ഒന്ന് ഹാഫ് സി വി സ്ക്വയറും ഒന്ന് ക്യു സ്ക്വയർ ബൈ ടു സി യും ഓക്കെ അതിനകത്ത് ക്യൂ സ്ക്വയർ ബൈ ടു സി എന്ന ഫോർമുലയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഓക്കെ ക്യു സ്ക്വയർ ബൈ ടു സി ഓക്കെ വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി സ്റ്റോറിന്റെ കപ്പാസിറ്റർ എന്തായിരുന്നു ക്യൂ സ്ക്വയർ ബൈ ടു സി ആയിരുന്നു അത് എടുത്തു ഓക്കെ ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് എഫ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ക്യൂ സ്ക്വയർ ബൈ ടു സി എന്നത് അല്ലെ ഇനി ഈ അറേഞ്ച്മെന്റിൽ ഇവിടുത്തെ കപ്പാസിറ്റൻസും ഇവിടുത്തെ കപ്പാസിറ്റൻസും രണ്ടും രണ്ടാണ് അല്ലെ അതുകൊണ്ട് ഇവിടെ ഞാൻ ഇങ്ങനെ ഇതാണ് മൈനസ് ക്യൂ സ്ക്വയർ ബൈ ടു ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് വൺ ബൈ സി ഓക്കെ മൈനസ് ക്യൂ സ്ക്വയർ ബൈ ടു ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് വൺ ബൈ സി അല്ലെ ഇതിന്റെ കേസിൽ ഇതിന്റെ കേസിൽ കപ്പാസിറ്റൻസ് മാറിക്കൊണ്ടിരിക്കും ഇതിങ്ങനെ മൂവിനനുസരിച്ച് ഡയലക്ട്രിക്കിന്റെ ക്വാണ്ടിറ്റി മാറില്ലേ അതുകൊണ്ട് കപ്പാസിറ്റൻസ് മാറി വരും അപ്പം ഐ ക്യാൻ റൈറ്റ് F ഈക്വൽ ടു മൈനസ് ക്യു സ്ക്വയർ ബൈ ടു ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് വൺ ബൈ സി എന്ന് പറഞ്ഞാൽ എന്തായാലും വൺ ബൈ എക്സിന്റെ എന്താ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ അല്ലെ ഇൻറ്റു മൈനസ് വൺ ബൈ സി സ്ക്വയർ ഇൻറ്റു ഡി സി ബൈ ഡി എസ് എന്ന് പറഞ്ഞത് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലെ സി എ അപ്പൊ മൈനസ് പോയി അപ്പൊ എഫ് ഈക്വൽ ടു എന്ത് വരും ക്യു സ്ക്വയർ ബൈ ടു സി സ്ക്വയർ ഇൻറ്റു ഡി സി ബൈ ഡി എസ് എന്ന് വരും അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ക്യു ഈക്വൽ ടു സി വി എന്നല്ലേ ക്യു ഈക്വൽ ടു സി വി അപ്പം ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ വി സ്ക്വയർ ബൈ ടു സി സ്ക്വയർ ഇൻറ്റു ഡി സി ബൈ ഡി എസ് എന്ന് വരും സി സ്ക്വയർ കട്ടി പോയി ബാക്കി എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ടു ഇൻറ്റു ഡി സി ബൈ ഡി എസ് എന്ന് വരും അല്ലെ ഇനി എനിക്ക് എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഡി സി ബൈ ഡി എസ് കാണണം അല്ലെ പ്രത്യേകിച്ച് അധികം വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് ഡിഫറൻഷിയേഷൻ എന്താണ് എസ് എന്ന് പറഞ്ഞാല് എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് അല്ലെ അപ്പൊ എനിക്ക് ഇനി എന്ത് വേണം അതിനെ എസിന്റെ ടേംസിൽ ഒബ്ടെയിൻ ചെയ്യണം അല്ലെ അപ്പം അത് ഒബ്ടെയിൻ ചെയ്യാൻ പോവാണ് ഫോർമുല എന്തായിരുന്നു എഫ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ടു ഇൻറ്റു ഡി സി ബൈ ഡി എസ് എന്ന് അല്ലെ ഇന്ന് നോക്കുക ഞാൻ പറഞ്ഞു ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റർ ഉണ്ടാവുന്നത് രണ്ട് പോർഷൻ വെച്ചിട്ടാണ് ഒന്ന് ഈ ഭാഗം എയർ ആണ് ഈ ഭാഗം ഡൈഇലക്ട്രിക് ആണ് അതുകൊണ്ട് ഐ ക്യാൻ മേക്ക് ദ കപ്പാസിറ്റൻസ് ഈക്വൽ ടു സി എയർ പ്ലസ് സി ഡൈഇലക്ട്രിക് അല്ലെ അല്ലെ ടോട്ടൽ കപ്പാസിറ്റൻസ് ഈസ് മെയ്ഡ് ബൈ ടു പാർട്സ് അല്ലെ ഇവിടെ എയറും ഇവിടെ ഡൈഇലക്ട്രിക്കും ആണ് അപ്പം ഐ ക്യാൻ റൈറ്റ് സി ഈക്വൽ ടു ഇതെന്താണ് കപ്പാസിറ്റൻസ് എപ്സിലോൺ സീറോ എ ബൈ ഡി അല്ലെ പ്ലസ് എന്ത് വരും കെ എപ്സിലോൺ സീറോ എ ബൈ ബി എന്ന് വരും അല്ലെ എന്നിട്ട് അവിടെ ഡിസ്റ്റൻസ് ഓക്കെ ഡിസ്റ്റൻസ് ഇതാണ് ഇവരെ എന്താ ഡിസ്റ്റൻസ് ഡി ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലേ
ഓക്കെ നോൺ ആണ്. ഓക്കെ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ, ഈ പ്ലേറ്റ്സ് തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? ഡി ആണ്. അപ്പം ഇത് മറക്കരുത് കേട്ടോ, കപ്പാസിറ്റൻസ് ഡൈഇലക്ട്രിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു കപ്പാസിറ്റൻസ് വെച്ചിൽ ഡൈഇലക്ട്രിക് ആക്കി കഴിഞ്ഞാൽ കെ ടെൻസ് കൂടുന്ന് പറഞ്ഞിട്ടുണ്ട്. കെ എക്സലോൺ സീറോ എ ബൈ ഡി അല്ലേ, അല്ലെങ്കിൽ എപ്സലോൺ എ ബൈ ഡി എന്നിട്ടോ, എപ്സലോൺ എന്ന് പറഞ്ഞാൽ കെ ഇൻഡു എപ്സലോൺ സീറോ. ഓക്കെ ആ രീതിയിൽ എടുക്കാം. ഇനി നമുക്ക് ഏരിയ കാണണം അല്ലെ, ഏരിയ എന്ന് പറഞ്ഞാൽ എയർ കപ്പാസിറ്റിന്റെ കേസിൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ എന്നാല് ലെങ്ത്തിന്റെ ബ്രെഡ്ത് അല്ലേ, സിമ്പിൾ ഫോർമുല അല്ലെ. എയർ എന്ന് പറയുന്നത് എവിടെയാണല്ലേ, ഇത്രയും പോർഷനില് അല്ലെ, ഇത്രയും ഭാഗത്ത് എന്തുണ്ട്? എയർ ആണ്. ഇതിന്റെ ഏരിയ, ഈ പ്ലേറ്റിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ ആണ് ലെങ്ത്, പിന്നെ വിഡ്ത് ഡബ്ല്യു ആണ്, പക്ഷേ എസ് പോർഷൻ ഡയലക്ട്രിക് ആണ്, അപ്പം ഡബ്ല്യു മൈനസ് എസ് ആണ് അതിന്റെ വിഡ്ത് അല്ലെ. അപ്പം സി ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻടു എപ്സിലോൺ സീറോ എ ഇൻടു ഡബ്ല്യു മൈനസ് എസ് ബൈ ഡി എന്നില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഈ ഭാഗം ഇത്രയും ഭാഗമാണ് എയർ ഉള്ളത് അല്ലെ, ഇത്രയും ഭാഗം, അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻടു ബ്രെഡ്ത്. പക്ഷെ ഡബ്ല്യു ബ്രെഡ്ത് ഇല്ല, അതിനകത്ത് എസ് പോർഷൻ ഡയലക്ട്രിക് ആണ്, അതുകൊണ്ട് ഡബ്ല്യു മൈനസ് എസ് എന്ന് ചെയ്യുക. പ്ലസ് കെ എപ്സിലോൺ സീറോ ബൈ ഡി ഇൻടു എ എസ് എന്ന് ചെയ്യുക, വേർ എ എസ് ഈസ് ദി ഏരിയ ഓഫ് ഡയലക്ട്രിക് കപ്പാസിറ്റർ. ഇതിന്റെ ലെങ്ത് എത്രയാണ്? എ ആണ്. ബ്രെഡ്ത് എത്രയാണ്? എസ് ആണ് അല്ലെ. അതെടുത്തു. അപ്പൊ ഐ ക്യാൻ റൈറ്റ് സി ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി, ഇതിനകത്ത് കോമൺ അല്ലേ, ഇൻടു ഡബ്ല്യു മൈനസ് എസ് പ്ലസ് കെ എസ് അല്ലേ, ഡബ്ല്യു മൈനസ് എസ് പ്ലസ് കെ എസ് എന്ന് ചെയ്താം അല്ലേ. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പം ഇതിനകത്ത് എഫ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ടു ഇൻടു ഡി ബൈ ഡി എസ് ഓഫ് എന്താ വരിക, ഡി ബൈ ഡി എസ് ഓഫ് എപ്സിലോൺ സീറോ എ ബൈ ഡി ഇൻടു ഡബ്ല്യു മൈനസ് എസ് പ്ലസ് കെ എസ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി ഇൻടു ഡി ബൈ ഡി എസ് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്, ഡബ്ല്യു മൈനസ് എസ് പ്ലസ് കെ എസ്. ഡബ്ല്യൂന്റെ സീറോ വരും, ഇതിന്റെ മൈനസ് വൺ പ്ലസ് കെ എസിന്റെ കെ എന്ന് വരും, വിത്ത് റെസ്പെക്ട് ടു എസ് അല്ലേ അല്ലേ. അപ്പം എന്ത് വരും, വി സ്ക്വയർ ബൈ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി ഇൻടു കെ മൈനസ് വൺ അല്ലേ വരിക അല്ലേ, ഇൻടു കെ മൈനസ് വൺ അല്ലേ. പക്ഷേ നമുക്കറിയാം കെ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കൈ ഇ ആണ് അല്ലേ, സസെപ്റ്റിബിലിറ്റി ആണ്. കെ മൈനസ് വൺ എന്ന് പറഞ്ഞാല് സസെപ്റ്റിബിലിറ്റി ആണ് അല്ലേ, മുമ്പ് പഠിച്ചതാണ് നമ്മള് അല്ലേ. അപ്പം ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ വരുത്തി കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി ഇൻടു കൈ ഇ എന്ന് വരും അല്ലേ. ഇതാണ് ഫോഴ്സ്. ഇനി വിക്ക് വരെ നമ്മള് വി ഈക്വൽ ടു ഇ ഡി എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ, ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ വേണ്ടേ, ഇ ആണല്ലോ ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഫോഴ്സ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ടേംസ് കിട്ടണമെങ്കിൽ വി ഈക്വൽ ടു ഇ ഡി ആണ് റിലേഷൻ. എഫ് ഈക്വൽ ടു ഇക്വരം ഇത് കൊടുത്താല് ഇ സ്ക്വയർ ഡി സ്ക്വയർ ബൈ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി ഇൻടു കൈ ഇന്ന് വരും. ഡി ഡി കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി ഐ ഗെറ്റ് എഫ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ഇൻടു ഇ സ്ക്വയർ ഡി ബൈ ടു ഇൻടു കൈ ഇ എന്ന് വരും അല്ലേ. ഇതാണ് ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ഡൈഇലക്ട്രിക് മീഡിയം ബിറ്റ്വീൻ ദി കപ്പാസിറ്റർ പ്ലേറ്റ്സ് അല്ലെ. എന്താ പറഞ്ഞ, ഇലക്ട്രിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി ഡൈഇലക്ട്രിക് മീഡിയം ബിറ്റ്വീൻ ദി കപ്പാസിറ്റർ പ്ലേറ്റ്. ഓക്കെ ഇനി ഇത് നമുക്ക് പോളറൈസേഷന്റെ ടേംസിൽ വേണമെങ്കിൽ എപ്സിലോൺ സീറോ കൈ ഇ ഇ എന്ന് പറഞ്ഞാൽ, എപ്സിലോൺ സീറോ കൈ ഇ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, പോളറൈസേഷൻ ആണ് അല്ലെ. എപ്സിലോൺ സീറോ കൈ ഇ എന്ന് പറഞ്ഞാൽ പി ആണ്. അത് പിന്നെ ടേംസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഈക്വൽ ടു എന്ത് ചെയ്യാം, പി ഇൻടു ഇ ഇൻടു എ ഡി ബൈ ടു എന്ന് എഴുതാം. അതിനെ തന്നെ പിന്നെ വി ഈക്വൽ ടു ഇ ഡി എന്ന് കൊടുത്താല് ഹാഫ് ഇൻടു പി എ വി എന്നൊക്കെ എഴുതാം. ഒക്കെ ഓരോ ടേംസിൽ എഴുതാന്നുള്ളതാണ്. ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്.
അതിനി പോളറൈസേഷൻ വെക്ടർ ടെൻസ് ചെയ്തെങ്കിൽ എപ്സിലോൺ സീറോ കൈ ഇക്ക് വരെ നമ്മൾ പി ഇട്ട് കൊടുക്കുക, അങ്ങനെ പി ഇ എ ഡി ബൈ ടു എന്ന് കൊടുക്കാം. അതുപോലെ ഇ ഇൻഡു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ടെൻസിൽ എഫ് ഈക്വൽ ടു ഹാഫ് പി എ വി എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഫോഴ്സ് ഓൺ എ ഡൈഇലക്ട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇന്നത്തേക്ക് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.